ഇസ്ലാം മതം എതിർക്കപ്പെടുന്നു എന്താ ഉത്തരം എന്തുകൊണ്ട് ഇസ്ലാം മതം എതിർക്കപ്പെടുന്നു എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ പറഞ്ഞ നമ്മൾ ഉള്ള കാര്യം പറഞ്ഞു ഇപ്പൊ ഈ സിറിയയിലൊക്കെ വരുന്ന അത് ഇതൊക്കെ ആയിരിക്കാം ഈ ബോംബിന്റെ ടെററിസ്റ്റും അത് ഒരു ചീത്ത പേരുണ്ട് ഇസ്ലാം മതം എതിർക്കപ്പെടുന്ന വെച്ചാൽ ഇസ്ലാമാണ് സത്യം എന്നുള്ള രൂപം എല്ലാവർക്കും അറിയാം ഇസ്ലാം മൊത്തത്തിലൊരു ഔദ്യോഗിക നല്ലൊരു മതം എന്നുള്ളതും ഇസ്ലാം സത്യ മതം എന്നുള്ള അമ്മക്കറിയാം ലോകത്ത് വളരെ പെട്ടൊരു മതമാണ് ഇസ്ലാം മതം പക്ഷെ എങ്കിലോ അത് ഈ അൻസാർ പറഞ്ഞ അല്ലറ ചില്ലറ കുറെ ഇടത്തില് വൃത്തിയായിട്ട് കളിയുണ്ട് കുറെ പേരില് ഇസ്ലാം നമ്മൾ തന്നെയാണ് ശരി ബാക്കിയുള്ള ഒരു തെറ്റാന്നുള്ള രൂപത്തിൽ കുറെ ആള് ഈ ഒരു ഇതാണ് ആൾക്കാർ ഫുള്ളായിട്ട് പറയുന്നത് അതായത് കുറെ ആൾക്കാർ ഈ ചിന്താധാരണ പക്ഷെ ഒരാൾ ഈ അടുത്ത് പ്രിസൈസ് വളരെ ഷോർട്ടായിട്ട് എന്താ അറിയോ ഇസ്ലാം ഇൻട്രസ്റ്റിനെതിരാണ് കള്ളിനെതിരാണ് ന്യൂഡിറ്റിക്ക് എതിരാണ് ഞാൻ പറഞ്ഞരാ ഇതിനൊക്കെ എതിരാണ് ഇതൊന്നും ഇല്ലാതെ ഇന്നത്തെ ഈ എന്താ ബഹുരാഷ്ട്ര സംഗതി ഉണ്ടല്ലോ ഇത് നടക്കൂല ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇവിടെ നടക്കൂല കള്ളില്ലാതെ ഇവര് ബിസിനസ് ഒക്കെ ഇതിന്റെ പുറത്താണ് അഡ്വർടൈസ്മെന്റ് പെണ്ണിന്റെ മുഖം മീൻസ് അങ്ങനെ ഇത് കാണിച്ചിട്ടില്ലെങ്കിൽ ഇത് നടക്കൂല അപ്പൊ എതിർക്കേണ്ടത് ഇവരെ ആവശ്യമാണ് എന്ത് അടിപൊളി ആൻസർ ആണ് അയാൾ പറഞ്ഞെന്നറിയോ പിന്നെ അതേപോലെ നമ്മളിങ്ങനെ കേൾക്കല്ലേ എന്താ പറയാ നമ്മൾ താഴ്ന്നവരിലേക്കാണ് നോക്കേണ്ടത് എനിക്ക് കേൾക്കുമ്പോ ഭയങ്കര നെഗറ്റീവ് ഫീൽ ചെയ്യുന്നത് പക്ഷെ അതിന്റെ ഒരു ആൾട്ടർനേറ്റീവ് വേർഷൻ ഒരാൾ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതായത് നമുക്ക് എന്ത് സൗകര്യം കിട്ടും എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനത് അങ്ങനെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് എന്താ പറയുക ആത്മനിർവൃത്തി വരാന്ന് പറയല്ലേ ഇപ്പൊ ഞാനിതാ കാറിൽ റൂ ഇപ്പൊ ഖത്തറിലാണെങ്കിൽ എ സിയില് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജോലി അപ്പൊ നമ്മൾ അനുഗ്രഹങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അൽഹംദുലില്ല നമ്മളെന്തിനെ താഴ്ത്തേക്ക് നോക്കുന്നത് താഴത്തിലൊക്കെ നോക്കുന്ന ഉദ്ദേശം മീൻസ് നമുക്ക് ഇപ്പൊ അത്യാവശ്യം എല്ലാം അത്യാവശ്യം സൗകര്യങ്ങളുണ്ട് പക്ഷെ അത് നമ്മൾ ആഗ്രഹിച്ച് ജീവിക്കുന്നതിനേക്കാളും അതിനേക്കാളും മേലെ ആഗ്രഹിക്കുന്നതിന് നമ്മള് വേറെ രൂപത്തിലേക്ക് പോകും നമ്മൾ താഴെ നോക്കാൻ പറഞ്ഞത് നമ്മൾ ഇല്ലായ്മ പറയുന്നതുകൊണ്ടാണ് സ്തുതിക്കാതെ കിടക്കുന്നതാണ് നമ്മൾ അതൊരു എനിക്കൊന്നുമില്ല ഒന്നുമില്ല എനിക്ക് അതില്ല ഫ്ലൈറ്റ് ഇവിടേക്ക് സ്വന്തം ഫ്ലൈറ്റ് അങ്ങനൊക്കെ അവരെ കാറ്റഗറി അത്ര ഇന്നാണ് ഷാറുഖ് ഖാന്റെ അടുത്ത് ഇന്റർവ്യൂ പറഞ്ഞപ്പോ എന്താ പറഞ്ഞിട്ട് സ്വന്തമായിട്ടാണ് ഹെലികോപ്റ്ററിന്റെ പൈസ പറഞ്ഞപ്പോ എനിക്ക് അതൊരില്ല ഞാനിപ്പോ ഇങ്ങനത്തെ പത്താം ഫിലിം ഇപ്പം എന്തോ 1000 കോടി അടിക്കും 1000 കോടി അടിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് പറഞ്ഞാൽ അത് നമുക്ക് വേൾഡിലെ ഏത് രാജ്യത്തും കാർഡ് പോലത്തെ ഏത് രാജ്യത്ത് നമുക്ക് എയർപോർട്ടിൽ ഇറങ്ങാം ചാർട്ടേഡ് ഫ്ലൈറ്റ് ഇറങ്ങാൻ വേറെ സ്റ്റേഷൻ അല്ല ഫ്ലൈറ്റ് എടുക്കുമ്പോ തന്നെ മൊത്തത്തില് ഒരു 5 വർഷത്തെ ഇൻക്ലൂഡ് പറഞ്ഞ എത്രയോ പൈസ അങ്ങ് പോകും നമുക്ക് പോയാലും പോയിക്കില്ല പൈസ കട്ടാവും ഏത് രാജ്യം നമുക്ക് ഒരു ഇറങ്ങാം അത് വിസ ഒക്കെ ഓലിക്കും മറ്റേ സെലിബ്രിറ്റി എത്രയും കോടി ഉറുപ്പിന്റെ ആസി എന്തോ പൈസ കൊടുത്താല് വേൾഡ് മൊത്തത്തിലൊരു വിസ കിട്ടും ആ എത്രയോ സാമ്പത്തികമായിട്ടുള്ളൊരു മൂല്യങ്ങളും പിന്നെ ആസ്തികളും അതൊക്കെ നമ്മള് വരുമാന എന്തെല്ലാം സംഭവമാണ് എനിക്ക് അറിഞ്ഞൂടാ മൊത്തത്തില് ഇപ്പൊ ഏത് രാജ്യത്തെ എൻട്രി അടിക്കുക അത് സെലിബ്രിറ്റി ഒക്കെ ഉള്ളത് അത് എന്തൊക്കെ സ്കീം ഉണ്ട് അവരൊക്കെ എപ്പോഴും പറയാൻ പറ്റും വിദേശത്ത് അങ്ങനെ കേൾക്കാറുണ്ട് അത് എനിക്ക് കറക്റ്റ്
ഹൗസിന്റെ അല്ലേ ഞാൻ ഓപ്പൺ ചെയ്തില്ല. ഞാൻ ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും ആലോചിച്ച് ചെയ്യണം ഇവരെ വിട്ടു എപ്പോഴെങ്കിലും കിട്ടിയാ മതിയല്ലേ ഇപ്പൊ പെട്ടെന്ന് കിട്ടിട്ട് അർജന്റ് നിനക്ക് കിട്ടിയില്ല ഇപ്പൊ എനിക്ക് പാസ്പോർട്ട് ചേഞ്ച് ആകുമ്പോ എന്താവുക അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം പിന്നെ അതും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് പാസ്പോർട്ട് അത് നമ്മൾ വീണ്ടും കൊടുക്കണം തോന്നുന്നു പാസ്പോർട്ട് നമ്മൾ വീണ്ടും എനിക്ക് തോന്നുന്നു അവർക്ക് വീണ്ടും അയച്ചു കൊടുക്കേണ്ടി വരും എംബസി പിന്നെ നമുക്ക് ഈ വിസ കാലാവധി വീണ്ടും റിന്യൂ അങ്ങനെയൊക്കെ പറ്റുമല്ലോ അത് അങ്ങനെയല്ലേ ഇപ്പൊ ചെയ്യണം അല്ലേ ചെയ്യണം അങ്ങനെയല്ലേ അടിപൊളി യൂറോപ്യൻ കൺട്രീസ് ഇതിങ്ങനെ മിന്നാന്ന് പറഞ്ഞാല് ഫസ്റ്റ് ആരാണ് എത്തിയത് അവർക്ക് പോവാനാണ് പെഡസ്ട്രിയൻസിനെ നോക്കണം എന്നുള്ളു കാനഡക്ക് പറഞ്ഞാലന്നെ ടൈമിൽ കൊറേ വ്യത്യാസം അങ്ങനെ ഓരോ പക്ഷെ ഇതൊന്നുമില്ല അടിപൊളി കൺട്രി ഏണിങ് ഇപ്പൊ ഇവിടെ ടാക്സ് വളരെ കൂടുതലാണ് യു എസിലും ടാക്സ് കൂടുതലല്ലേ യു എസിൽ ടാക്സ് കൂടുതലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം ന്യൂസിലാൻഡ് ഭംഗിയാണ് ഭയങ്കര പക്ഷെ പൈസ ഒന്നും അത്ര ഒന്നും ഉണ്ടാക്കണം എന്റെ രണ്ട് ഫ്രണ്ട് ഉണ്ട് ഇന്ന് രാവിലെ മെസ്സേജ് അയച്ചിരിക്കുന്നു പൈസ ഇവിടുത്തെ പോലെ തന്നെ തിരിഞ്ഞാണ് ആമസോണിൽ ടാക്സ് കുറവ് ആമസോണിൽ വർക്ക് ചെയ്യുന്ന രണ്ടാൾ ഇപ്പൊ ന്യൂസിലാൻഡിൽ ഇവിടെ വന്നത് കാനഡയില് അവിടെ പി ആർ ഇവിടെ പി ആർ ഭയങ്കര പണിയാണ് ഭയങ്കര പണി വെച്ചാൽ ഭയങ്കര പണിയാണ് ഇവിടെയാണ് എല്ലാരും ഇവിടെ കാര്യമായിട്ട് പി ആറിന് ഇവിടെ വരുന്നത് ഓരോ നാലഞ്ച് വർഷമായി ന്യൂസിലാൻഡിൽ എന്റെ ആടെ മതിയാക്കി ഇവിടെ വന്നതാ പക്ഷെ ഇവിടുന്ന് ആടത്തെ ലൈസൻസ് ഒക്കെ ഇവിടുന്ന് പെട്ടെന്ന് ചേഞ്ച് ആയി കിട്ടി ടെസ്റ്റ് ഒന്നും വേണ്ട ഒരുപാട് ആനുകൂല്യം ഇവിടെ ഉണ്ട് അവിടെ നിന്ന് വരുന്നതെന്ന് പറഞ്ഞോണ്ട് പക്ഷേ അവിടുത്തെ മെയിൻ പ്രശ്നം ഇവിടെ വന്നിട്ട് എന്താക്കാൻ ഇവിടെ പി ആർ എടുത്ത് അങ്ങോട്ട് പോകാനോ അല്ല ഇവിടെ തന്നെ തെറ്റാവുക തെറ്റാവാണല്ലേ കഴിച്ചപ്പാട്